ഉത്സവപ്പറമ്പുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ താളമിട്ട് ആടിത്തിമിർക്കുകയാണ് പെരിങ്ങിനത്തെ ശിങ്കാരിമേള പെൺപടക്കൂട്ടം. ഉത്സവപ്പറമ്പുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ താളമിട്ട് ആടിത്തിമിർക്കുകയാണ് പെരിങ്ങിനത്തെ ശിങ്കാരിമേള പെൺപടക്കൂട്ടം. അതും ബന്ധുക്കൾ മാത്രമടങ്ങുന്ന 19 പേർ. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ ഇതിനോടകം കീഴടക്കിയതോടെ സമൂഹ മാധ്യമങ്ങളിലും ഈ മേളക്കൂട്ടം വൈറലാണിപ്പോൾ. കുടുംബക്ഷേത്രം കൂടിയായ പെരിങ്ങനം കിഴക്കിടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവാഘോഷ പരിപാടികളിൽ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും മറ്റ് നൃത്ത ഇനങ്ങളുമായി അരങ്ങുമാണിരുന്ന വനിതാ കൂട്ടായ്മ ശിങ്കാരിമേളത്തിലേക്ക് ചുവടുറപ്പിച്ചതിന് പിന്നിൽ ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ തന്നെയുണ്ട്. തിരുവാതിരയും കൈകൊട്ടിക്കളിയുമല്ലാതെ ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റുന്ന വ്യത്യസ്തമായൊരു കലാരൂപം ഇനി അവതരിപ്പിക്കണമെന്ന കൂട്ടായ തീരുമാനത്തിനൊടുവിലാണ് ചെണ്ടമേളം പഠിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത്. എന്നാൽ ദേവമേളമായ ചെണ്ട പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണമെന്നറിഞ്ഞതോടെ ചെറിയ നിരാശയും സംഘാംഗങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു. അംഗങ്ങളിൽ ഭൂരിഭാഗവും ജോലിക്കാരായതിനാൽ പഠനം തുടർച്ചയായി നടക്കുമോ എന്ന ആശങ്കയാണ് എളുപ്പം സായത്തമാക്കാവുന്ന ശിങ്കാരിമേളത്തിൽ ഒരു കൈ പരീക്ഷിക്കാമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് പിന്നീട് ഇവരെ എത്തിച്ചത്. അങ്ങനെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശിങ്കാരിമേളത്തിന്റെ അമരക്കാരായ മതിലകത്തെ ദേവ ബ്രദേഴ്സിലെ 3 ആശാന്മാരുടെ കീഴിൽ പരിശീലനവും തുടങ്ങി. 10 ക്ലാസ്സുകാരി മുതൽ 50 വരെയുള്ള കുടുംബാംഗങ്ങളായ 19 പേർ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മേളത്തിന്റെ ബാലപാഠങ്ങൾ 6 മാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു. ജോലിക്കാരായതിനാൽ വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന പരിശീലനം രാത്രി വൈകും വരെ നീണ്ടിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രനടയിൽ നിറഞ്ഞ സദസ്സിനു മുന്നിൽ ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റവും കുറിച്ചു. വനിതകൾ അംഗങ്ങളായ ശിങ്കാരിമേള സംഘങ്ങൾ പുതുമയല്ലെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരുമായവർ ചെണ്ടയും കോലുമെടുത്ത് ഒരേ താളത്തിൽ നൃത്തച്ചുവടുകൾ വെച്ച് മേളപ്പെരുമഴയൊരുക്കിയപ്പോൾ ആസ്വാദകരുടെ ക്യാമറ കണ്ണുകൾ അത് പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. പിറ്റേന്ന് തന്നെ ശിങ്കാരിമേളം ബുക്ക് ചെയ്യുന്നതിന് ആഘോഷ പരിപാടികളുടെ സംഘാടകരുടെ ക്ഷണവും വന്നു തുടങ്ങി. ശ്രീപതി കളപ്പുര എന്ന പേരും ഇതിനിടയിൽ കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നു. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശ്രീപതിയുടെ മേളം ഒഴുകുന്നതിനിടയിലും ശിങ്കാരിമേളത്തിൽ പുതുമ കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം ഇപ്പോൾ. DJക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള പരിശീലനത്തിന് തുടക്കമിട്ടതായി സംഘത്തിന്റെ നേതാവായ ശാലു ചഞ്ചൽ പറഞ്ഞു. ഞങ്ങൾ ഇതിലേക്ക് ശിങ്കാരിമേളം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം, അതിൽ ഞങ്ങൾ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് എല്ലാ വർഷവും പുതിയ പുതിയ കലാരൂപങ്ങൾ, എന്തെങ്കിലും തിരുവാതിര, കൈകൊട്ടിക്കളി, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കലാരൂപങ്ങൾ ആയിട്ടാണ് ഞങ്ങൾ വരാറുള്ളത്. ഞങ്ങൾക്കൊരു വനിതാ കൂട്ടായ്മയുണ്ട്. അതിലൊരു 19 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തിരുവാതിര കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കലാരൂപമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് എന്തൊരു കല കൊണ്ടുവരാം എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് നമുക്ക് ചെണ്ടമേളം കൊണ്ടുവന്നുകൂടാ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ചെണ്ടമേളം എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. അതായത് ദേവമേളമുണ്ട്, ശിങ്കാരിമേളമുണ്ട്. അപ്പോൾ ദേവമേളത്തിന് ഒരുപാട് പരിശീലനം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ശിങ്കാരിമേളം എടുത്തുകൂടാ എന്ന് ഞങ്ങൾ അംഗങ്ങളിൽ എല്ലാവരും കൂടി തന്നെ ആലോചിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ശിങ്കാരിമേളം എന്ന് പറയുന്ന കലാരൂപത്തിലേക്ക് വന്നത്. ഇതിൽ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനിതകളാണ് അതിനകത്ത് ട്യൂണർമാരായിട്ട് വരുന്നത്. ചെറിയ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഒരു ഏകദേശം 50 വയസ്സ് പ്രായം വരെയുള്ള അംഗങ്ങളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. അതും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള, അതായത് പാപ്പന്മാരുടെ ഭാര്യമാർ, ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാർ, മക്കൾ, അങ്ങനെ അറങ്ങുന്ന ഒരു ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
ചില വേദികളിൽ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും തളരാത്ത മനസ്സും കൊണ്ട് കാണികളെ ആവേശഭരിതരാക്കുകയാണ് പെരിങ്ങിനത്തിന്റെ സ്വന്തം മേളപ്പെൺപട.